സാമ്രാജ്യം വെട്ടിപ്പിടിക്കാൻ കടലും കരയും സഞ്ചരിച്ച സായിപ്പിന് സ്വന്തം കുടുംബത്തേക്കാൾ മിസ് ചെയ്ത ഒരു കാര്യമുണ്ടായിരുന്നു, അറ്റ്ലാന്റിക് സാൽമണിൻ്റെ അതുല്യമായ രുചി. അറ്റ്ലാന്റിക് സാൽമണും സാൽമണിൻ്റെ സഹോദരി മത്സ്യമായ ട്രൗട്ടും സായിപ്പിന് അത്രയേറെ പ്രിയമുള്ള മത്സ്യരുചികളായിരുന്നു. അതുകൊണ്ട് തന്നെ രാജ്യം കൈപ്പിടിയിലൊതുക്കാൻ കാണിച്ച ക്ഷമയോടെ ട്രൗട്ട് മത്സ്യത്തെ ഇന്ത്യയിൽ ബ്രീഡ് ചെയ്തെടുക്കാനും സായിപ്പ് ശ്രമം തുടങ്ങി. പക്ഷേ അതത്ര എളുപ്പമായിരുന്നില്ല. സാൽമൺ കടലിലും കായലിലുമായി ജീവിക്കുന്ന മത്സ്യമാണ്. ട്രൗട്ടാകട്ടെ അതിതീവ്ര തണുപ്പുള്ള കായലുകളിലും അരുവികളിലും ജീവിച്ച് പ്രജനനം സാധിക്കുന്ന ഇനവും. ട്രൗട്ട് ഇനങ്ങളിലൊന്നായ ബ്രൗൺ ട്രൗട്ടായിരുന്നു ആദ്യ പരീക്ഷണങ്ങൾക്ക് തിരഞ്ഞെടുത്തത്. എന്നാൽ അതിൻ്റെ വിജയശതമാനം തുച്ഛമായിരുന്നു. ബ്രൗൺ വിട്ട് റെയിൻബോ ട്രൗട്ടിലേക്ക് മാറിയതോടെ പരാജയം വഴിമാറി. ട്രൗട്ടും സായിപ്പിന് കീഴടങ്ങി. ദശാബ്ദങ്ങൾ നടത്തിയ ഈ ശ്രമത്തിൻ്റെ വിജയചരിത്രവുമായി സാൽമണിൻ്റെ സഹോദരി ട്രൗട്ടിൻ്റെ പിൻതലമുറ അധികമാരും അറിയാതെ ഇന്നും മൂന്നാർ മലനിരയിലെ അരുവികളിലൊന്നിൽ നീന്തി തുടിക്കുന്നുണ്ട്. കിലോ 1000 രൂപ വിലയുള്ള ഈ മത്സ്യം പാകം ചെയ്ത് ആസ്വദിക്കാനും ഇവിടെ അവസരമുണ്ട്. കണ്ണൻ ദേവൻ്റെ കൈകളിൽ ബ്രിട്ടീഷ് രാജ് അവസാനിപ്പിച്ച് സായിപ്പ് പിൻവാങ്ങി. മൂന്നാറിലെ തേയിലത്തോട്ടങ്ങൾ ഇന്ത്യൻ കമ്പനികളുടെ കയ്യിലെത്തിയപ്പോഴും ചരിത്രസാക്ഷ്യവുമായി ട്രൗട്ട് ഹാച്ചറി നിലനിന്നു. ചൂണ്ടയിടൽ വിനോദത്തിനായി 1933 സ്ഥാപിക്കപ്പെട്ട ഹൈറേഞ്ച് ആംഗ്ലിംഗ് അസോസിയേഷൻ്റെ ഭാഗമായാണ് ഇന്നും കണ്ണൻ ദേവൻ കമ്പനി ട്രൗട്ട് മത്സ്യകൃഷി നിലനിർത്തുന്നത്. മൂന്നാറിൽ നിന്നും ദൂരെ രാജമലയിൽ ഇരവികുളം നാഷണൽ പാർക്കിനുള്ളിലൂടെ മലനിരകൾ കടന്ന് കിലോമീറ്ററുകൾ പിന്നിട്ടുള്ള അതിദുർഘടമായ ഓഫ് റോഡ് യാത്രയ്ക്ക് ശേഷം മാത്രമേ കണ്ണൻ ദേവൻ കമ്പനി പരിപാലിക്കുന്ന ട്രൗട്ട് ഹാച്ചറിയിൽ എത്താനാവൂ. തൊട്ടാൽ വിരലറ്റുപോകുമെന്ന് തോന്നുന്ന അത്ര തണുപ്പുള്ള കാട്ടരുവിയുടെ തീരത്താണ് ഈ മത്സ്യകൃഷിയിടം. വനഭംഗി തുളുമ്പി നിൽക്കുന്ന പ്രദേശം. അങ്ങേയറ്റം ശുദ്ധമായ അരുവിജലം കയറിയിറങ്ങിപ്പോകാവുന്ന രീതിയിൽ സുരക്ഷിതമായി ക്രമീകരിച്ചിരിക്കുന്ന ടാങ്കുകളിൽ നീന്തി തുടിക്കുന്ന മത്സ്യങ്ങൾ. ഒന്നൊന്നര വർഷം കൊണ്ട് റെയിൻബോ ട്രൗട്ട് 1 കിലോയ്ക്ക് മുകളിൽ തൂക്കമെത്തും. കറുത്ത പുള്ളിക്കുത്തുകളോടുകൂടിയ റെയിൻബോ ട്രൗട്ട് കാഴ്ചയിലും സുന്ദര മത്സ്യം തന്നെ. രുചിയുടെ കാര്യത്തിൽ മലയാളിയുടെയും യൂറോപ്യൻ്റെയും അഭിരുചിയിൽ വ്യത്യാസമുണ്ടാകും. പാശ്ചാത്യ പാചകശൈലി അല്ല മലയാളിയുടേത്. അതുകൊണ്ട് തന്നെ കേരളീയ രീതിയിൽ ട്രൗട്ട് പാചകം ചെയ്യുമ്പോൾ എല്ലാവർക്കും ആസ്വാദ്യകരമാകണമെന്നില്ല. എന്നാൽ ഇതിനേക്കാളൊക്കെ പ്രധാനം ട്രൗട്ടിൻ്റെ പോഷകമൂല്യമാണ്. സാൽമൺ പോലെ പ്രോട്ടീൻ, നിയാസിൻ, ഒമേഗ3 ഫാറ്റി ആസിഡ്സ് എന്നിവയുടെ സമൃദ്ധമായ ഉറവിടമാണ് ട്രൗട്ട്. അതുകൊണ്ട് തന്നെയാണ് വിനോദത്തിനും രുചിക്കുമപ്പുറം ട്രൗട്ട് നോർത്ത് അറ്റ്ലാന്റിക് രാജ്യങ്ങളിലെ ജനങ്ങളുടെ പ്രിയ മത്സ്യമായി മാറുന്നതും. ട്രൗട്ട് മത്സ്യം കഴിക്കാൻ ആഗ്രഹം തോന്നുന്നുണ്ടോ? വ്യാപാര ലക്ഷ്യങ്ങളില്ലാത്തതിനാൽ തന്നെ പരിമിതമായി മാത്രമാണ് രാജമലയിൽ കണ്ണൻ ദേവൻ കമ്പനിയുടെ ട്രൗട്ട് കൃഷി. ഉൽപ്പാദിപ്പിക്കുന്നതിൽ നല്ല പങ്കും പ്രദേശത്തെ റിസോർട്ടുകൾ തന്നെയാണ് വാങ്ങുക. എങ്കിലും മൂന്നാർ സന്ദർശിക്കുമ്പോൾ താല്പര്യമുള്ളവർക്ക് താഴെ കൊടുക്കുന്ന കമ്പനി നമ്പറിൽ വിളിക്കാം. ഒത്താൽ ഒരു ട്രൗട്ട് മത്സ്യം പൊരിച്ചു കഴിക്കാം.